ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെയുള്ള കാലഘട്ടത്തിൽ ബെർണദീത്ത എന്ന പേരുള്ള ഒരു ബാലികയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായിക്കൊണ്ടിരുന്നു. സുന്ദരിയായ ആ കന്യകയോട് നിഷ്കളങ്കത വിട്ടുമാറാത്ത ബാലിക ചോദിച്ചു, അങ്ങ് ആരാകുന്നു? ഞാൻ അമലോത്ഭവമാകുന്നു എന്നായിരുന്നു ആ കന്യകയുടെ മറുപടി. പ്രിയമുള്ളവരെ, ഇന്ന് ഡിസംബർ 8 പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. അമലോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ഏവർക്കും നേരുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമാണ്. പുത്രൻ തമ്പുരാനായ ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം തന്റെ അമ്മയുടെ ഉദരത്തിൽ പാപലേശമെന്നെ ഉത്ഭവിച്ചതിന്റെ ഓർമ്മ ദിനം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, പിതാവായ ദൈവം പരിശുദ്ധ കന്യകയെ ജന്മഭാവത്തിൽ നിന്നും മാറ്റി നിർത്തി തന്റെ പുത്രന്റെ അമ്മയാകാൻ വേണ്ടി. മനുഷ്യ വ്യക്തികളായി ജനിച്ചവരിൽ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം ലഭിച്ച പ്രത്യേകമായ ഒരു ആനുകൂല്യം. നിത്യസഹായ മാതാവിന്റെ ഉപവയുടെ സഹോദരിമാരെ സംബന്ധിച്ചും ഡിസംബർ 8 ഒരു വലിയ തുടക്കത്തിന്റെ ദിനമാണ്. ഈ സഭാതെരുവിന്റെ വിത്ത് ആദ്യമായി രൂപപ്പെട്ട ദിവസം. സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപ് മൗറീഷ്യസ്. അവിടെ ചാൾസ് കരോളിൻ ദമ്പതികളുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ 5-ാമത്തെ നറുസൂന. ദൈവം ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്ത് മാറ്റിവെച്ചവൾ. നിത്യസഹായ മാതാവിന്റെ ഉപവയുടെ സഹോദരികൾ എന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപക മദർ മേരി അഗസ്റ്റിൻ. കരോളിൻ, അതായിരുന്നു ബാല്യത്തിലെ അവളുടെ പേര്. 2-ാം വയസ്സിൽ അവൾക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ സ്ഥാനം പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ അമ്മയ്ക്കായിരുന്നു. ഈശോയെക്കുറിച്ച് അറിഞ്ഞ നാൾ മുതൽ അവിടുത്തോടൊന്നാകാൻ വേണ്ടിയും അവിടുത്തെ സ്നേഹത്തിൽ ലയിച്ചു ചേരാൻ വേണ്ടി അവൾ കാത്തിരുന്നു. 1834 ഡിസംബർ 8 ഈശോനാഥൻ തന്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി എഴുന്നള്ളി വരുന്ന ദിവസം അവൾ ഒരുങ്ങി ഒരുങ്ങി കാത്തിരുന്നു. താനും ഈശോയും ഒന്നാകുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അവാച്യമായ ഒരു അനുഭൂതിയിൽ അവൾ ലയിച്ചു. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അവൾ സ്വപ്നത്തിലെന്നോണം കാണാൻ തുടങ്ങി. താനും ഈശോയും ഒന്നാകുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അവാച്യമായ ഒരു അനുഭൂതിയിൽ അവൾ ലയിച്ചു. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അവൾ സ്വപ്നത്തിലെന്നോണം കാണാൻ തുടങ്ങി. അവളുടെ ആത്മാവിൽ അവിടുത്തെ സ്വരം അലയടിക്കുന്നത് അവൾ കേട്ടു. ഉപവി എന്ന വാക്ക് കേട്ടിട്ട് പോലുമില്ലാത്ത അവളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ നിർഗളിച്ചു. ഞാനൊരു ഉപവിയുടെ സഹോദരിയാവും. അവാച്യമായ ആ അനുഭൂതിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതുവരെ അവളുടെ അധരങ്ങൾ ഈ വാക്കുകൾ മുഴിഞ്ഞുകൊണ്ടിരുന്നു, ഞാനൊരു ഉപവിയുടെ സഹോദരിയാകും. പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തനത്തിലും അധിഷ്ഠിതമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ജീവിതം. അപ്രകാരം പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കെ ഒരു ദിവസം സഹനത്തിന്റെ കാൽവരിയിലേക്ക്, അവിടുത്തെ കുരിശിലേക്ക് അണയുവാൻ ഈശോനാഥൻ അവളെ ക്ഷണിച്ചു. അവൾ അവിടെ ഒരു മനോഹരമായ കിരീടം കണ്ടു. ഈശോനാഥൻ അവൾക്ക് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ കിരീടം, ആ കിരീടം വളരെ മനോഹരവും പ്രകാശശോഭിതവുമായി അവൾ കണ്ടു. അത്ര മനോഹരമായ ഒരു കിരീടത്തിന് താൻ യോഗ്യയല്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ വീണ്ടും അവിടുത്തെ സ്വരം അവൾ കേട്ടു. നിന്റെ കണ്ണുകൾ ഉയർത്തി ചക്രവാളത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ മഴവില്ല് കാണുക. നിന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ അടയാളമാണിത്. ആ കുഞ്ഞു പ്രായത്തിൽ അതിന്റെ പൊരുൾ എന്താണ് എന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും താൻ സ്ഥാപിച്ച സന്യാസ സമൂഹം ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിക്കുന്നത് കണ്ടപ്പോൾ അന്ന് കണ്ട ആ ദർശനത്തിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. ഈശോയുടെ ഹിതമനുസരിച്ച് മുന്നേറുവാൻ മാതാവിന്റെ മക്കളായ ഞങ്ങൾക്ക് ഈ തിരുനാൾ ഒരു പ്രചോദനമേകട്ടെ. ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജീവിത വിശുദ്ധി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.